ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ നബിയിന മുഹമ്മദ്. അമ്മാ ബഅദ്, തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, യുദ്ധാർജിത സമ്പത്തായി കിട്ടുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ചും ഹുനൈൻ യുദ്ധം, ആ യുദ്ധം കഴിഞ്ഞപ്പോൾ അനവധി സ്ത്രീകളെ ബന്ധനസ്ഥരായിക്കൊണ്ട് മുസ്ലിം സമൂഹം പിടികൂടുകയും അവരെ ലൈംഗികമായിട്ട് അവരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു, ഇത് സ്ത്രീകളോട് വലിയ ക്രൂരതയല്ലേ ഇസ്ലാം ഇതുവഴി കാണിച്ചത് എന്നാണ് ചോദ്യം. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം അത് സ്ത്രീകളോട് എന്ത് നിലപാട് സ്വീകരിക്കണം, അതുപോലെ തന്നെ വിവാഹരംഗത്ത് പാലിക്കേണ്ട സൂക്ഷ്മമായ വളരെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ നിലപാടുകൾ, അതുപോലെ തന്നെ ലൈംഗിക രംഗത്ത് ഒരു മനുഷ്യൻ പാലിക്കേണ്ടുന്ന അച്ചടക്കങ്ങൾ, ഇതൊക്കെ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ സ്വഹീഹായ തിരുസുന്നത്തും വളരെ വ്യക്തമായിട്ട് ലോകത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ യുദ്ധാർജിത സമ്പത്തായി ലഭിക്കുന്ന സ്ത്രീകൾ, ആ സ്ത്രീകളെ അടിമ സ്ത്രീകളായിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സൈനികർക്ക് വീതിച്ചു കൊടുക്കുക എന്നിങ്ങനെയുള്ള സമ്പ്രദായം, അത് ഇസ്ലാം കൊണ്ടുവന്ന ഒന്നല്ല. അടിമ സമ്പ്രദായം എന്ന് പറയുന്നത് തന്നെ ഇസ്ലാം ലോകത്തിന് ചെയ്തൊരു സംഭാവനയായിട്ടാണ് വിമർശകന്മാർ, യുക്തിവാദികൾ, അതുപോലെ തന്നെ ഇസ്ലാം വിരോധികൾ, ഇസ്ലാമിനെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ അത് ശരിയല്ല. അത് ലോകത്തിൻ്റെ പല ഭാഗത്തും മുമ്പ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയെ പല തരം കാര്യങ്ങൾ വെച്ച് ഇല്ലായ്മ ചെയ്യാൻ, അവരെ അടിമ മോചിപ്പിക്കാൻ ഒക്കെ അങ്ങേയറ്റം ഇസ്ലാം വമ്പിച്ച പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. അടിമയെ മോചിപ്പിച്ചവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ വിഷയത്തിൽ യുദ്ധത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള യുദ്ധാർജിത സമ്പത്തായി ലഭിച്ചിട്ടുള്ള സ്ത്രീകളെ, അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ നിലപാടെന്താണ്, അത് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസാ 24-ാമത്തെ സൂക്തം. 4-ാം അധ്യായം 24-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വൽ മുഹ്സനാതു മിനൻ നിസ ഇല്ലാ മാ മലക്കത്ത് ഐമാനുക്കും. അതായത്, വിവാഹിതകളായ സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നാണ് വൽ മുഹ്സനാതു മിനൻ നിസ എന്ന് പറഞ്ഞ അർത്ഥം. മറ്റൊരാൾ കല്യാണം കഴിച്ച് അയാളുടെ ഭാര്യയായി കഴിയുന്ന അങ്ങനെ ഒരു പെണ്ണിനെ, അങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടി പാടില്ല. എന്നിട്ട് പറയുന്നു, ഇല്ലാ മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയവരൊഴികെ. ഇല്ലാ മാ മലക്കത്ത് ഐമാനുക്കും, അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സഹോദരങ്ങളെ, ഒട്ടേറെ തഫ്സീറുകളിൽ, തഫ്സീറുൽ ഖുർത്തുബി നിന്നാണ് ഞാൻ വായിക്കുന്നത്, അതിൽ പറയാണ്, ഇല്ലാ മാ മലക്കത്ത് ഐമാനുക്കും യഅനി ഇല്ലാ മാ മലക്തുമൂഹുന്ന ബിസ്സബി, അതായത് യുദ്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന യുദ്ധാർജിത സമ്പത്തായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്ന സ്ത്രീ. ഫഇന്നഹു യഹില്ലു ലക്കും വതൂഹുന്ന ഇദസ്തബ്റഅതുമൂഹുന്ന ഫഇന്നൽ ആയത നസലത്ത് ഫീ ദാലിക്. അങ്ങനെ യുദ്ധാർജിത സമ്പത്തായി ലഭിക്കുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾ ഈ സൈനികർക്ക് വീതിക്കുമ്പോൾ അവ കിട്ടിക്കഴിഞ്ഞാൽ, അവരുമായി ദാമ്പത്യ ബന്ധം പുലർത്തുന്നത് അനുവദനീയമാണ്. പക്ഷേ ഇദസ്തബ്റഅതുമൂഹുന്ന, അവർ മുക്തരായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഈ വിഷയത്തിലാണ് ഇന്നൽ ആയത്ത് നസലത്ത് ഫീ ദാലിക്, ഈ വിഷയത്തിലാണ് സൂറത്തു നിസാ 4-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനം അവതീർണമായിട്ടുള്ളത്. അപ്പോൾ ആ സ്ത്രീകളെ അവരുമായി ദാമ്പത്യ ബന്ധം പുലർത്താം എപ്പോൾ അവരെ സംബന്ധിച്ച് ഗർഭിണിയാണ് എങ്കിൽ അവരുമായി ദാമ്പത്യ ബന്ധം പുലർത്താൻ പാടില്ല. അവർ പ്രസവിക്കുന്നത് വരെ, പ്രസവിച്ചു കഴിഞ്ഞ് അതിൻ്റെ കാലഘട്ടം കഴിയേണ്ടതുണ്ട്, പ്രസവരക്തമൊക്കെ കഴിഞ്ഞ് പിന്നീട്. എന്നാൽ ഗർഭിണിയല്ലാത്ത സ്ത്രീകളോ, അവരെ ഇങ്ങനെ യുദ്ധാർജിത സമ്പത്തായി കിട്ടിക്കഴിഞ്ഞാൽ
അവർ ഒരു ആർത്തവ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീടാണ് അവരുമായിട്ട് ദാമ്പത്യ ബന്ധം പുലർത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇസ്ലാം പറയുന്നത്. അതാണ് ഇവിടെ ഇദസ്തബ്റഅ്തുമൂഹുന്ന എന്നുള്ള പദപ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കുക, യുദ്ധത്തിൽ നിന്ന് ഇങ്ങനെ പിടികൂടപ്പെടുന്നതോടുകൂടെ, യുദ്ധാർജിത സമ്പത്തായിട്ട് ഇങ്ങനെ സ്ത്രീകളെ കിട്ടുന്നതോടുകൂടെ, അവർ വിവാഹിതയാണെങ്കിൽ ആ പിന്നെ അതുവരെ ഉണ്ടായിരുന്ന ഭർത്താവുമായിട്ടുള്ളവരുടെ വിവാഹ ബന്ധം അവിടെ ഫസ്ഖ് ചെയ്യപ്പെടുകയാണ്. ആ വിവാഹ ബന്ധം അവസാനിക്കുകയാണ് അവിടെ. കാരണം യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെട്ടു, അവർ മുസ്ലിങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ വന്നിട്ടുള്ള ആളുകളാണ്. അങ്ങനെയാണ് അവരെ പിടിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആ വിവാഹ ബന്ധം അതോടുകൂടെ പിന്നെ അവിടെ അവസാനിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം തിർമിദി 1564 നമ്പറായിട്ട്, അതുപോലെ തന്നെ ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ 2157 നമ്പറായിട്ട് ഒക്കെ വന്നിട്ടുണ്ട്. ഇമാം തിർമിദിയുടെ സുനനിൽ 1564 നമ്പറായിട്ടുള്ള വചനം അതിൽ പറയുന്നത് നഹാ അൻ തൂത്തഅസ്സബായ ഹത്താ യലഇന മാ ഫീ ബുതൂനിഹിന്ന, അങ്ങനെയുള്ള യുദ്ധത്തിൽ നിന്ന് പിടികൂടപ്പെടുന്ന സ്ത്രീകൾ, അവർ ഗർഭിണികളാണെങ്കിൽ അവരെ നിങ്ങൾ അവരുമായി ദാമ്പത്യ ബന്ധം പുലർത്തുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഹത്താ യലഇന മാ ഫീ ബുതൂനിഹിന്ന, അവർ പ്രസവിക്കുന്നത് വരെ. പ്രസവം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, അവരുടെ ആ പിന്നെ പ്രസവരക്തം അതൊന്നൊക്കെ ശുദ്ധിയായി വരണമല്ലോ. അപ്പോൾ ആ സമയത്ത് അവരുമായി ദാമ്പത്യ ബന്ധം പുലർത്താൻ പാടില്ല. ഒന്ന്. രണ്ട്, ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ, അതുപോലെ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തന്നെ ഇമാം ദാരിമി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ളൊരു വചനം, ഇമാം ഹാക്കിം സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളൊരു വചനം, അത് ലാ തൂതൌ ഹാമിലുൻ ഹത്താ തള, അതായത് ഗർഭിണിയെ അവൾ പ്രസവിക്കുന്നത് വരെ ലൈംഗികമായിട്ട് അല്ലെങ്കിൽ അവരുമായി ദാമ്പത്യ ബന്ധം പുലർത്തരുത്. റസൂലുള്ളാഹിൻ്റെ വാക്കാണ്, വിരോധമാണ്, വിരോധിക്കുകയാണ്, അത് പാടില്ല. വലാ ഗൈറുദാത്തി ഹംലിൻ, ഇനി ഗർഭിണിയല്ലാത്ത സ്ത്രീ ആവട്ടെ, അവളെയാണ് ഗർഭിണിയല്ലാത്തൊരു സ്ത്രീയാണ് യുദ്ധത്തിൽ നിന്ന് പിടികൂടപ്പെട്ടത് എങ്കിൽ അവളുമായിട്ടും ദാമ്പത്യ ബന്ധം പുലർത്താൻ പാടില്ല. ഹത്താ തഹീല ഹൈലതൻ, അവൾക്ക് ആർത്തവമുണ്ടായി അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ, ആ ആർത്തവ ശുദ്ധി കഴിയുന്നത് വരെ അവളുമായിട്ട് പിന്നെ ദാമ്പത്യ ബന്ധം പുലർത്താൻ വേണ്ടി പാടുള്ളതല്ല. ഈ കാര്യം ഇമാം ബഗവി അദ്ദേഹത്തിൻ്റെ ഷറഹു സുന്നയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യുബീഹു ലിസ്സാബി വത് അൽ മുസബ്ബിയ ബഅദ അൻ തലഅ അൽ ഹംല ഔ തഹീല ഹൈലതം മിൻ ഗൈരി ഫസ്ലിൻ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇവിടെ വിമർശകന്മാരുന്നയിച്ചതുപോലെ യുദ്ധത്തിൽ നിന്ന് പിടികൂടി നേരെ അവരുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തി വളരെ ക്രൂരമായിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് പച്ച ശുദ്ധമായ കളവാണ് എന്നാണ് പറയാനുള്ളത്. പൂർണ്ണമായ അസത്യമാണ്. മറിച്ച് ഇസ്ലാം ഈ രംഗത്തൊക്കെ വളരെ അച്ചടക്കം, ഇതിപ്പോൾ എന്താ പറയുക, ഒരു അനുവദനീയമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അതൊരു ഇസ്ലാമിൽ ഫറളോ അല്ലെങ്കിൽ വലിയ പുണ്യമുള്ള കാര്യം എന്നുള്ള നിലക്കല്ല പറയുന്നത്. അത് ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സൈനികന്മാരായിട്ടുള്ള ആളുകൾക്ക്, ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള നേതാവ് പിന്നെ ഇങ്ങനെ യുദ്ധാർജിത സമ്പത്ത് വീതിച്ചു കൊടുക്കും, ആ കൂട്ടത്തിൽ ആ സ്ത്രീകളുണ്ടെങ്കിൽ അതും വീതിക്കും എന്നേ ഉള്ളൂ. അത് പിന്നെ നമുക്കറിയാം, ഈ അടിമ സമ്പ്രദായം എന്നൊക്കെ പറയുന്നത് അത് ഇസ്ലാം ലോകത്തിന് കൊണ്ടുവന്ന ഒന്നല്ല, മറിച്ച് അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. ഇസ്ലാം അതിനെ നിയന്ത്രിച്ച് അവരെ മോചിപ്പിക്കുവാൻ, അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വമ്പിച്ച പ്രതിഫലമുള്ള കാര്യമാണ്. നമുക്കറിയാം എത്രയോ സഹാബിമാരെ മറ്റുള്ള അടിമകളെ മോചിപ്പിച്ച സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ, ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് പിടികൂടിയ ഉടനെ തന്നെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വളരെ പരുക്കൻ, വളരെ ക്രൂരമായിട്ടുള്ള ഒരു മതമാണ് എന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതല്ലാതെ അതിൽ യാതൊരു ന്യായവുമില്ല, സത്യവുമില്ല എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഈ നമ്മൾ കൂട്ടിച്ചേർക്കുവാനുള്ളത്, ഇപ്പോൾ പ്രവാചകൻ്റെ പത്നി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഒരു പത്നിയായിട്ടുള്ള സഫിയ റളിയല്ലാഹു അൻഹ. അപ്പോൾ അവരെ ഖൈബർ യുദ്ധത്തിൽ നിന്നാണ് കിട്ടുന്നത്. ആ ഖൈബർ യുദ്ധത്തിൽ നിന്ന് അവരുടെ ഭർത്താവ് കൊല്ലപ്പെടുകയാണ്. ഭർത്താവ് കൊല്ലപ്പെട്ടിട്ട് അവരെ പിടിക്കപ്പെട്ടപ്പോൾ അവരെ ഇതുപോലെ തന്നെ വഴിയിൽ വെച്ച് അവരുമായിട്ട് നബി പിന്നെ അവരുമായി ദാമ്പത്യ ബന്ധം പുലർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആളുകൾ വിമർശിക്കാറുണ്ട്. എന്നാൽ സത്യം സ്വഹീഹുൽ ബുഖാരിയിൽ 2235 വചനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഹത്ത ബലഗന സദ്ദർ റൗഹായി ഹല്ലത്ത് ഫബന ബിഹാന എന്ന് പറഞ്ഞാൽ സദ് റൗഹ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് എത്തിയപ്പോൾ അവിടേക്ക് പോയി. അങ്ങനെ ഹല്ലത്ത്, ഹല്ലത്ത് എന്ന് പറഞ്ഞാൽ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി. ഫബന ബിഹ, അങ്ങനെയാണ് അവരുമായിട്ട് ദാമ്പത്യ ജീവിതത്തിന് ആരംഭം കുറിക്കുന്നത് എന്നർത്ഥം. ഇവിടെ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി എന്ന് ഹല്ലത്ത് സഹീഹുൽ ബുഖാരിയിലെ 2235 നമ്പർ ഹദീസിൽ വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുക. അവിടെ ഹല്ലത്ത് എന്നാ പ്രയോഗിച്ചത്? ഹല്ലത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബുഖാരിയുടെ വ്യാഖ്യാതാവായിട്ടുള്ള ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല തൻ്റെ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു, ഹല്ലത്ത് ഐ തുഹുറത്ത് മിനൽ ഹൈള്, ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായി, അതിനുശേഷമാണ് അവരുമായിട്ട് ദാമ്പത്യ ബന്ധം പുലർത്തിയത് എന്നുള്ളതാണ്. ഇക്കാര്യം ഇമാം മുസ്ലിമിൻ്റെ 1365 നമ്പറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് സത്യം. വിമർശകന്മാരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ ആരോപിക്കുക മാത്രമാണ്. ഇസ്ലാം വിശുദ്ധമായ മതമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.